ഹായ് കൂട്ടുകാരെ, നാലാം ക്ലാസ്സിലെ പരിസര പഠനം വയലും വനവും എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പേജ് 13 ചിത്രം നോക്കൂ. വനം എത്ര മനോഹരമാണ്! എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, ചെടികൾ, മണ്ണ്, ജലം, വായു അല്ലേ? ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉണ്ട്. അതായത് ഒരു ചുറ്റുപാടിലെ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നു അല്ലേ? ഇതുപോലെ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. കൂട്ടുകാരെ, വനം ഒരു ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ നമുക്ക് ചുറ്റും ധാരാളം ആവാസ വ്യവസ്ഥകളുണ്ട്. കുന്നുകൾ, കുറ്റിക്കാടുകൾ, കാവുകൾ, കുളം, വയലുകൾ, ആൽമരം, കണ്ടൽക്കാടുകൾ, കടൽ, പുഴ. വനം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? ഒരു കുറിപ്പ് തയ്യാറാക്കൂ. വനം ഒരു ആവാസ വ്യവസ്ഥയാണ്. വൻമരങ്ങൾ, ചെറുസസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ജീവജാലങ്ങളാൽ സമ്പന്നമായ വനം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. തുമ്പികൾ, പൂമ്പാറ്റകൾ, നാട്ടിൻപുറങ്ങളിൽ കാണാത്ത അനേകം ജീവികൾ, കാട്ടരുവികൾ, പാറക്കെട്ടുകൾ എല്ലാം ഒത്തുചേർന്ന വനം ഒരു വിസ്മയ ലോകം തന്നെയാണ്. നമുക്കും മറ്റു ജീവികൾക്കും വനം വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. വനങ്ങളിൽ നിന്ന് അരുവികളും പുഴകളും രൂപം കൊള്ളുന്നു. വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് വനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജന്തുക്കളും സസ്യങ്ങളും വനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു. മഴ ലഭിക്കാൻ വനം സഹായിക്കുന്നു. വനം നിലനിൽക്കുന്നത് കൊണ്ട് ധാരാളം ശുദ്ധവായു ലഭിക്കുന്നു, കുളിർമ ലഭിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള വിവിധ തരം വസ്തുക്കൾ വനത്തിൽ നിന്നും ലഭിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഒരു കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ. കൂട്ടുകാരെ, ഈ വനങ്ങൾ നശിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? വനനശീകരണം കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്താണ്? ജീവജാലങ്ങളുടെ വംശനാശം സംഭവിക്കുന്നു, ജീവികളുടെ വാസസ്ഥലം നഷ്ടമാകുന്നു, മഴ കുറയുന്നു, ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നു, ജലക്ഷാമം അനുഭവപ്പെടുന്നു, പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ താറുമാറാകുന്നു. വയൽ ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് പറഞ്ഞുവല്ലോ. വയൽ നികത്തുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? കൃഷിഭൂമി കുറയും, ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, ജീവജാലങ്ങളുടെ നാശം സംഭവിക്കും, ജലക്ഷാമം ഉണ്ടാകും, വെള്ളപ്പൊക്കമുണ്ടാകും. കൂട്ടുകാരെ, വനനശീകരണവും വയൽ നികത്തലുമൊക്കെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന മനുഷ്യന്റെ ഇടപെടലുകളാണ്. നോക്കൂ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? വനനശീകരണം, വയൽ നികത്തൽ, പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപം, കുന്നിടിക്കൽ, മണൽ വാരൽ, അമിതമായ കീടനാശിനി പ്രയോഗം, ജലാശയങ്ങൾ മണ്ണിട്ടു മൂടൽ, കാവുകൾ ഇല്ലാതാക്കൽ. ഇതുപോലെ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നാം ഇടപെടാൻ പാടില്ല അല്ലേ? ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നു, ജീവികൾക്ക് വാസസ്ഥലം നഷ്ടമാകുന്നു, മഴ കുറയുന്നു, ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നു, ജലക്ഷാമം അനുഭവപ്പെടുന്നു, കീടനാശിനികൾ മണ്ണും വെള്ളവും വായുവും മലിനമാക്കുന്നു, പ്ലാസ്റ്റിക് മണ്ണിൽ വെള്ളമിറങ്ങുന്നതിന് തടസ്സമാകുന്നു, കൃഷിഭൂമി കുറയുന്നു, ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു, പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ താറുമാറാകുന്നു, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഏതൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ? വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, പൂന്തോട്ട നിർമ്മാണം, ജൈവ വൈവിധ്യ പാർക്ക്, കയ്യാല നിർമ്മാണം, തടയണ നിർമ്മാണം, മഴക്കുഴി നിർമ്മാണം, ജൈവവേലി നിർമ്മാണം, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കൽ, ഔഷധത്തോട്ട നിർമ്മാണം, പരിസര ശുചിത്വം ശീലമാക്കൽ, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി ബോധവൽക്കരണം. പരിസ്ഥിതി ബോധവൽക്കരണത്തിനു വേണ്ടി നമുക്ക് പോസ്റ്റർ, നാടകം, ലഘുലേഖ, ഡോക്യുമെൻ്ററി അങ്ങനെ ഏത് ഉപാധി വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. കൂട്ടുകാരെ, നമുക്കും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം.
ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. ഓക്കെ, താങ്ക് യു.